മത്തായി 25 പത്ത് കന്യകളുടെ ഉപമ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശ്യം. അവരിൽ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുകയും എന്ന് ആക്കുകയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അടഞ്ഞുപോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുകയും. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുകയും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. താലന്തുകളുടെ ഉപമ. ഒടുവിൽ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കുട്ടന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ അരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്തുകൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചു വച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ കുട്ടന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച് യജമാനനെ, നീ എനിക്ക് 5 താലന്താണ് നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ കുട്ടിയ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ കൃത്യ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ പരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതരാത്തടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കടല ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിന്റെ എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ കൃത്യ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവരിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെട്ടും. പ്രയോജനമില്ലാത്ത ആ പ്രത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അവസാന വിധി. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടെ കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും.
അവൻ ചെമ്മരി ആടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തുന്നു. അനന്തരം രാജാവ് തൻ്റെ വലതു ഭാഗത്തുള്ളവരോട് അല്ലിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്തു വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവെ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും രക്തനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനും നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടത് ഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവനെ, നിങ്ങൾ ഇതിൽ നിന്ന് അകന്നു പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവെ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും ഇളവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും.